ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ഉരട്ടിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു, എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഉരട്ടി മിക്കവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്നാണ് തോന്നുന്നത്. എന്നാലും ബിഗിനേഴ്സിനൊക്കെ വലിയ പാടായിരിക്കും. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ അമർത്തണം, അതിൽ ആളെന്നുള്ള ബെല്ല് തന്നെ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ സ്റ്റൗ കത്തിച്ചിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ്സിന് ഒരു 2.5 കപ്പ് വെള്ളമാണ് ഞാനിതിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ. അതിന് മുന്നേയായിട്ട് ഈ വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കേണ്ടതുണ്ട്. ഞാൻ തേങ്ങയും കൂടി ചേർത്തിട്ടാണ് ഈ ഉരട്ടി ഉണ്ടാക്കുന്നത്. സാധാരണ അങ്ങനെയാണ് എൻ്റെ അറിവിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ 2 കപ്പ്, അതായത് 1.5 കപ്പിൻ്റെ 2 കപ്പ് തേങ്ങ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തു. ഇനി ഈ ഉപ്പും തേങ്ങ എല്ലാം കൂടെ ഒന്ന് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തിളയ്ക്കണം. ഈ വെള്ളം ഒന്ന് തിളച്ചു വരുമ്പോഴാണ് നമുക്കിതിലേക്ക് വറുത്ത അരിപ്പൊടി ഇടേണ്ടത്. അരിപ്പൊടി, വറുത്ത അരിപ്പൊടി നമ്മൾ സാധാരണ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുമല്ലോ, ആ അരിപ്പൊടിയാണ് നമ്മളിതിൽ ചേർത്ത് ഈ ഉരട്ടിക്ക് ഇളക്കിയെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുക. അതിനുശേഷം ഞാൻ വെള്ളം എടുത്ത അതേ കപ്പിൽ തന്നെയാണ് മാവ് എടുക്കുന്നത്. 2 കപ്പ് മാവ് ഞാനിപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ചേർത്ത് കൊടുത്ത് ഇളക്കിയതിന് ശേഷം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി കുറച്ച് മാവും കൂടി ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ നോക്കാം, ആദ്യം ഈ 2 കപ്പ് മാവ് നമുക്ക് ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ സാധാരണ ഈ ഇടിയപ്പത്തിന് ഇളക്കുന്നത് പോലെയല്ല, ഇത് കുറച്ചും കൂടി അതിൽ നിന്നും കുറച്ചും കൂടി ഒന്ന് മുറുകിയ രീതിയിൽ വേണം ഈ മാവ് ഇളക്കിയെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഇടിയപ്പത്തിനൊക്കെ നമ്മൾ മിക്സ് ചെയ്യുന്ന അതേപോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരല്പം മാവും കൂടി ചേർക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ മാവും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം നമുക്ക്. അപ്പോൾ അത് മാവും കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഈ ചൂടോട് കൂടി തന്നെ നമ്മൾ മാവ് ചേർത്ത് കൊടുക്കണം. തണുത്തതിന് ശേഷം ചേർത്ത് കൊടുത്ത് ഇളക്കാൻ പാടില്ല. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ മാവും കൂടി അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ചൂടോട് കൂടി തന്നെ ഒരു പരന്ന പാത്രത്തിലേക്ക് ഞാനിത് മാറ്റിയിട്ടുണ്ട്. ഇതുപോലുള്ള ഒരു പാത്രത്തിൽ വേണം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പറ്റൂ. അപ്പോൾ നല്ല ചൂടുണ്ട്, ഞാൻ ഈ ചൂടോടുകൂടി തന്നെയാണ് ഇതൊന്ന് കുഴച്ചെടുക്കാൻ പോകുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് തണുത്തതിന് ശേഷം പിന്നെ ശരിയാവത്തില്ല, നമുക്ക് സോഫ്റ്റായിട്ട് ഉരട്ടി കിട്ടത്തില്ല, അതുപോലെ തന്നെ കുഴച്ചെടുക്കാനും പാടായിരിക്കും. അതുപോലെ നമ്മൾ ഉരട്ടിക്ക് പരത്തുന്ന സമയത്ത് നന്നായിട്ട് പരത്തിയെടുക്കാനും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ ചൂടോടുകൂടി തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കാൻ പോവാണ്. ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. അപ്പോൾ ചൂട് പെട്ടെന്ന് തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെള്ളം ഒന്ന് കയ്യിൽ ഒന്ന് എടുത്തതിന് ശേഷം, 2 കൈയിലും ഒന്ന് വെള്ളം തൊട്ടതിന് ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം ഈ മാവെല്ലാം കൂടി ഒന്ന് കൂട്ടിയെടുക്കണം. ആദ്യം അങ്ങനെ ചെയ്യാം, അതിനുശേഷം പിന്നീട് നന്നായിട്ടൊന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കാം മാവ്. നല്ല ചൂടുണ്ട്, അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് ഒന്ന് കുഴച്ചെടുക്കട്ടെ. അപ്പോൾ ചൂടോടുകൂടി തന്നെ ഇത് കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കണം, തണുത്തതിന് ശേഷം ചെയ്യരുത്. അപ്പോൾ ഞാനിവിടെ എല്ലാം കൂടി ഒരുമിച്ച് കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ ആ ചൂടോടുകൂടി തന്നെ വീണ്ടും കുഴക്കണം. നല്ല സോഫ്റ്റാക്കി എടുക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരല്പം വെള്ളം തൊട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റാക്കി എടുക്കണം. അതായത് ഇതുപോലെ മാവ് അകത്തോട്ട് പ്രസ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ഉരുട്ടിയെടുക്കാനായിട്ട്. എന്നാൽ മാത്രമേ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. ഒരു 10 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഉരട്ടി നല്ല സോഫ്റ്റായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം, ഇത് എത്രത്തോളം നന്നായിട്ട് കുഴച്ചെടുക്കോ അത്രത്തോളം നന്നായിരിക്കും നമ്മുടെ ഉരട്ടിയും. പണ്ടൊക്കെ ഉരട്ടി ഉണ്ടാക്കുന്നത് പെരുന്നാളും ഒക്കെ വരുന്ന സമയത്താണ്. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, മിക്കപ്പോഴും നമ്മുടെ വീട്ടിലൊക്കെ ഇത് സാധാരണ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. വളരെ നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണ്. ഈ ഉരട്ടിയോടൊപ്പം നമുക്ക് കഴിക്കാൻ പറ്റിയത് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ചിക്കൻ കറി അല്ലെങ്കിൽ മട്ടൻ കറിയാണ്. മട്ടൻ കറിയാണ് ഏറ്റവും നല്ലത്.
അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. താ ഞാനിപ്പോൾ മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ വിരൽ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. ഇനി നമുക്ക് മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഈ മാവിൽ നിന്ന് ഓരോ ഉരുള എടുത്തതിന് ശേഷം കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് വീണ്ടും കുഴച്ച് കയ്യിൽ വെച്ച് തന്നെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം വേണം നമുക്കിത് പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ പരത്തുന്നത് ഈ ഉരട്ടി പലകയിലാണ്. ഇത് നമ്മൾ സാധാരണ ആശാരിമാരുടെയൊക്കെ കൊടുത്തിട്ട് ചെയ്തെടുക്കുന്നതാണ്. ഇതിപ്പോൾ വാങ്ങാനും കിട്ടുമെന്ന് തോന്നുന്നു. ഇത് കുറേ വർഷമായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഇതിൻ്റെ കളർ കണ്ടെന്നും ആരും പേടിക്കേണ്ട, ഇതിൻ്റെ ശരിക്കുള്ള കളർ ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു കോട്ടൺ തുണി ഉണ്ടെങ്കിൽ അത് വെക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റ് വെച്ച് ഒന്ന് ഒരല്പം വെള്ളം ഒന്ന് കുടഞ്ഞതിന് ശേഷം ഇതിലാണ് വെച്ച് പരത്തിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കയ്യിൽ കോട്ടൺ തുണി ഉണ്ടെങ്കിൽ അതെടുക്കുക കേട്ടോ. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതിലൊന്ന് വിരിച്ചു കൊടുക്കുക, ഒരല്പം വെള്ളം തളിച്ചു കൊടുക്കുക, അതിനുശേഷം അതിലേക്ക് മാവ് വെച്ച് പരത്തിയെടുക്കുക. അപ്പോൾ പരത്തുന്നതിന് മുന്നായിട്ട് ഇത് ഇതുപോലെ കയ്യിൽ നന്നായിട്ട് വെച്ച് ഉരുട്ടിയെടുക്കണം. അതിനുശേഷം കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കണം. അതായത് പോലെ ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഒന്ന് വെള്ളം തൊട്ടതിന് ശേഷം വിരൽ വെച്ചിട്ട് മൂന്ന് വിരലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലാ അരികും അറ്റം വരെ, അതായത് ഈ ഷേപ്പ് റൗണ്ട് ഷേപ്പിൻ്റെ അറ്റം വരെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഇങ്ങനെ പരത്തി കൊടുക്കണം. എന്നിട്ട് വേണം നമുക്കിതൊന്ന് ഇതിൻ്റെ എഡ്ജൊക്കെ, അതായത് അതിൻ്റെ അരികൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ കൈൻ്റെ ഈ ഭാഗം വെച്ചിട്ട് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ വിരലിൻ്റെ ഭാഗം അമർന്നതൊക്കെ മാറിക്കിട്ടും. അതായത് പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നെന്നും തോന്നണമെന്നുണ്ടെങ്കിൽ ഒരല്പം വെള്ളം അവിടെ തൊട്ടാൽ മതി. ഇപ്പോൾ ഒരെണ്ണം ഞാനിവിടെ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആ പ്ലാസ്റ്റിക് ഷീറ്റിൽ നിന്ന് മറ്റേ കയ്യിലോട്ട് ഒന്ന് പകർത്തിയെടുത്താൽ മതി. ഇനി ഇത് നമുക്ക് നല്ല തവ ചൂടായതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ തവ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ കനം ഇത്രയാണ്. ഇത്രയും കനമാണ് ഇതിന് ശരിക്കും കറക്റ്റായിട്ട് വേണ്ടത്. ഒത്തിരി കട്ടിക്കായിട്ട് ഇത് പരത്തി കഴിഞ്ഞാൽ കഴിക്കാനും ടേസ്റ്റ് കാണത്തില്ല. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു പരുവം. അപ്പോൾ ഒരു സൈഡ് വേകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. മറ്റേ സൈഡും കൂടി നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഇനി ഒരെണ്ണം കൂടി ഞാനിത് പരത്തുന്നത് കാണിക്കുന്നുണ്ട്. ഒന്നും കൂടി കാണിച്ചു തരാം. അതായത് പോലെ ഉരുളെടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് റൗണ്ടാക്കി എടുക്കണം. ഒന്ന് പരത്തി ഒന്ന് റൗണ്ടാക്കി എടുക്കണം. എത്രത്തോളം നമ്മളിത് കുഴച്ചെടുക്കുന്നോ അത്രത്തോളം നല്ല സോഫ്റ്റ് ഉരട്ടി നമുക്ക് കിട്ടും. വളരെ നല്ല ടേസ്റ്റുള്ള ഒരു പലഹാരമാണിത്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. കുറച്ച് ചെയ്യാനൊരു ബുദ്ധിമുട്ടെന്നേ ഉള്ളൂ, പക്ഷേ എനിക്കത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഇതും കൂടി നമുക്കൊന്ന് തവയിലിട്ട് ഒന്ന് ചുട്ടെടുക്കാം. ഒരു സൈഡ് വെന്തിട്ടുണ്ട്, അപ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ഇത് റെഡിയായി. ഇനി നമുക്കിതൊന്ന് മാറ്റാം. അതിനുശേഷം ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചെയ്യാം. Thank you.
അങ്ങനെ എല്ലാം പരത്തി ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഒരു 14 എണ്ണം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളെടുത്ത മാവിൽ ഈ ചപ്പാത്തി മേക്കറോ അങ്ങനെ ഈ റൗണ്ട് ഷേപ്പ് കുറച്ചും കൂടി ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 17 എണ്ണം വരെ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനിന്ന് ചിക്കൻ കറിയോടൊപ്പമാണ് ഇത് സെർവ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഡിന്നറാണ് ഇന്നത്തെ. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയും പോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും എനിക്ക് വേണം. അതുപോലെ തന്നെ നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. കാരണം അത്രയ്ക്കും നല്ലൊരു പലഹാരമാണ്, അത്രയ്ക്കും ടേസ്റ്റുള്ള പലഹാരമാണ്. നിങ്ങളിത് ഒരിക്കൽ ട്രൈ ചെയ്താൽ വീണ്ടും വീണ്ടും നിങ്ങൾക്കിത് ചെയ്യാൻ തോന്നും. അത്രയ്ക്കും നല്ല ടേസ്റ്റുള്ള പലഹാരമാണ്. കാരണം നമ്മൾ നമ്മുടെ കൈകൊണ്ട് ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ അത്രയും രുചിയൊന്നും നമ്മൾ ഷോപ്പിലൊന്നും പോയി കടയിലൊന്നും പോയി വാങ്ങി കഴിച്ചാലൊന്നും അത്രയ്ക്കും ടേസ്റ്റൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പിയിൽ കാണാം എല്ലാവർക്കും. അതുവരേക്കും താങ്ക് യു.